പണം കടം നൽകിയ സുഹൃത്ത് തിരിച്ചു ചോദിച്ചതിന്റെ വൈരാഗ്യം തോന്നിയയാൾ പണം തിരികെ നൽകിയ ശേഷം സുഹൃത്തിനെ വിളിച്ചു വരുത്തി ആസൂത്രിതമായി കൊന്ന ചാണകക്കുഴിയിൽ താഴ്ത്തി. സംഭവം നടന്നത് കൊല്ലം ജില്ലയിൽ ഓയൂരിൽ. ഓയൂർ ആറ്റൂർക്കോണം സ്വദേശിയായ മുഹമ്മദ് ഹാഷിമും ഹാഷിമിന്റെ സുഹൃത്ത് ആറ്റൂർക്കോണം സ്വദേശി ഷറഫും റിയാദിൽ ജോലി നോക്കുകയായിരുന്നു. അവിടെ വച്ച് ഹാഷിമിന്റെ കയ്യിൽ നിന്നും ഷറഫ് 20,000 രൂപ കടം വാങ്ങിയിരുന്നു. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഷറഫ് നാട്ടിലെത്തി. തുടർന്ന് ഒരു മാസം മുൻപ് ഹാഷിം ലീവിന് നാട്ടിൽ വന്നപ്പോൾ ഷറഫിനോട് പണം തിരികെ ചോദിച്ചു. എന്നാൽ പലതവണ പണം ചോദിക്കുമ്പോഴും ഷറഫുമായി ഹാഷിം വാക്കേറ്റമുണ്ടായി. ഒടുവിൽ കുറച്ചു ദിവസം മുൻപ് ഷറഫ് ഹാഷിമിന് പണം തിരിച്ചു നൽകി. പണം തിരിച്ചു നൽകിയെങ്കിലും ഷറഫിന്റെ ഉള്ളിൽ ഹാഷിമിനോട് വൈരാഗ്യം തോന്നി തുടങ്ങി. എങ്ങനെയെങ്കിലും ഹാഷിമിനെ ഇല്ലാതാക്കണം എന്ന് ഷറഫ് മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ആലോചിച്ചു കൂട്ടുന്നതിനിടയിലാണ് ഷറഫിന്റെ വീടിന് സമീപം റബ്ബർ മരങ്ങൾ മുറിക്കാനെത്തിയ നിസാമുമായി ഷറഫ് സൗഹൃദം കൂടുന്നത്. കുറച്ചു ദിവസം മുമ്പ് നിസാം ഷറഫിനെ ഫോണിൽ വിളിച്ച് ജോലി വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഷറഫ് ജോലി ഉണ്ടെന്ന് പറഞ്ഞത് പ്രകാരം നിസാം ഷറഫിന്റെ വീട്ടിലെത്തി. ഈ സമയം ഷറഫ് അയാളുടെ വീട്ടിലുണ്ടായിരുന്ന നാലാമത്തെ ഭാര്യയെ ഭാര്യയുടെ വീട്ടിൽ പറഞ്ഞു വിട്ടു. ശേഷം ഷറഫും നിസാമും ചേർന്ന് ചാരായം വാറ്റി കുടിച്ചു. ഇതിനിടയിൽ ഷറഫ് തന്റെ ആവശ്യം നിസാമിനോട് പറഞ്ഞു. തുടർന്ന് അവർ ഒരുമിച്ച് ഹാഷിമിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടു. കൊലപാതകം ആസൂത്രണം ചെയ്ത ശേഷം ഷറഫ് ഹാഷിമിനെ ഫോണിൽ വിളിച്ച് തന്റെ കൈവശം നല്ല നാടൻ ചാരായമുണ്ടെന്നും വന്നാൽ കഴിക്കാമെന്നും കൂടെ ആരെയും കൂട്ടണ്ടായെന്നും പറഞ്ഞു. ഷറഫിനെ വിശ്വസിച്ച ഹാഷിം ഒരു ബന്ധുവിനെ വിളിച്ച് ഒരു സ്ഥലം വരെ പോണമെന്ന് പറഞ്ഞു. അങ്ങനെ ബന്ധുവിന്റെ കാറിൽ ഷറഫിന്റെ വീടിന് 1.5 കിലോമീറ്റർ അകലെ ഹാഷിം ഇറങ്ങി നടന്നാണ് ഷറഫിന്റെ വീട്ടിലെത്തിയത്. അവിടെ എത്തി ഷറഫിനും നിസാമിനുമൊപ്പം ഹാഷിം മദ്യപിച്ചു. മദ്യലഹരിയിലായ ഹാഷിമിനെ ഷറഫും നിസാമും നിർബന്ധിച്ച് അവിടെ കിടത്തുകയും പിന്നീട് വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും ചേർന്ന് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് വീടിന് സമീപത്തുള്ള കാലിത്തൊഴുത്തിന്റെ പിന്നിലുള്ള ചാണകക്കുഴിയിൽ 2 അടി താഴ്ചയിൽ കുഴിയെടുത്ത് മൃതദേഹം മറവു ചെയ്യുകയും ചെയ്തു. കൃത്യം നടന്നതിനു ശേഷം നിസാം പിറ്റന്ന് രാവിലെ പട്ടാഴിക്ക് പോവുകയും ഷറഫ് പഴയതുപോലെ പശുവിനെ നോക്കി കഴിയുകയുമായിരുന്നു. തുടർന്ന് ഹാഷിമിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കുകയും ഹാഷിമിനോട് കുറച്ചെങ്കിലും വിരോധമൊക്കെ ഉള്ളവരെ സ്റ്റേഷനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു. കൂട്ടത്തിൽ ഷറഫിനെയും വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ല. ഒടുവിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഹാഷിം ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഓഫാക്കിയ സമയം ഷറഫിന്റെ വീടിന് സമീപമാണ് ലൊക്കേഷൻ കാണിച്ചിരുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസ് നായയെ സ്ഥലത്ത് കൊണ്ടുവരികയും ഹാഷിമിന്റെ ബന്ധു ഹാഷിമിനെ കാറിൽ കൊണ്ടുവിട്ട സ്ഥലത്തു നിന്നും മണം പിടിച്ച നായ ഷറഫിന്റെ വീട്ടിൽ ചെന്ന് കയറുകയുമായിരുന്നു. എന്നാൽ ഈ സമയം ഷറഫ് വീട്ടിലില്ലായിരുന്നു. പിന്നീട് പിറ്റെന്ന് പുലർച്ചെ ഷറഫിന്റെ വീട്ടിലെത്തിയ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ഇയാളുടെ വെളിപ്പെടുത്തലിൽ നിന്നാണ് പോലീസ് പട്ടാഴിയിലെത്തി നിസാമിനെ അറസ്റ്റ് ചെയ്തത്. കൊട്ടാരക്കര DYSP, സ്പെഷ്യൽ തഹസിൽദാർ, കൂയപ്പള്ളി CI എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതികളിൽ ഒരാളായ നിസാമിനെയും കൂട്ടി സംഭവസ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. കൊലപാതക വിവരമറിഞ്ഞ് പ്രദേശത്ത് 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടി. ഇത്രയും മൃഗീയവും ആസൂത്രിതവുമായ കൊലപാതക സംഭവം അറിഞ്ഞ് നാട്ടുകാർ ഞെട്ടലിലാണ്. ഭാരത് ഭൂഷൺ, ഓയൂർ.